കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ മുതൽ മൂന്ന് വരെ സീറ്റുകൾ കിട്ടിയേക്കാം തൃശൂരിനും തിരുവനന്തപുരത്തിനും പുറമെ ജയസാധ്യതാ പട്ടികയിൽ ആറ്റിങ്ങലും പത്തനംതിട്ടയും പത്തനംതിട്ട സുഭിഷേതന്റെ എല്ലാ ഏജൻസികളും അതായത് എല്ലാവരും പറയുന്നുണ്ട് ബി ജെ പിക്ക് എന്തായാലും കേരളത്തിൽ സീറ്റ് ഉറപ്പാണ് എന്ന് അതൊന്നിൽ ഒതുങ്ങില്ല എന്നും പറയുന്നു ഇപ്പോ ജൻ കി ബാത് അതോടൊപ്പം തന്നെ ഇന്ത്യ ടുഡേ ടൈംസ് നോ ഇവരൊക്കെ പറയുന്നത് ഒരു സീറ്റ് ഉറപ്പാണ് ഇന്ത്യ ടി വി ഇന്ത്യ നൗ ഇന്ത്യ ന്യൂസ് എ ബി പി ന്യൂസ് ഇവരൊക്കെ പറയുന്നു മൂന്ന് സീറ്റ് വരെ കിട്ടിയേക്കാം അല്ലേ മടത്തിൽ വരവിൽ ചെണ്ടക്കോൽ വീഴുമ്പോൾ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞ ആളാണ് എന്റെ മുന്നിലിരിക്കുന്നത് ഇവിടെ ബി ജെ പിക്ക് മൂന്നാമതൊരു സീറ്റ് കിട്ടാൻ പോകുന്നത് ആ മൂന്ന് സീറ്റിൽ ഒരെണ്ണം തൃശ്ശൂരാണെന്ന് ആണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ ഏജൻസികളെല്ലാം അങ്ങനെ ഒരു കണക്കിലേക്ക് അങ്ങനെ ഒരു സംഖ്യയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ അല്ല ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല അമൽ ഈ മഠത്തിൽ വരവ് വെച്ചുള്ള ട്രോളാണല്ലോ ആദ്യം തന്നെ അതിൽ നിന്ന് തന്നെ തുടങ്ങും അപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങുമ്പോൾ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കും എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത് ചെണ്ടക്കോല് വീഴുമ്പോൾ എന്നാണ് അതൊരു ഒരു പ്രയോഗം കടമെടുത്ത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ മഠത്തിൽ വരവിൽ ചെണ്ട ഉപയോഗിക്കുന്നില്ല തിമ്മിലയാണ് ഇടയ്ക്കയാണ് പക്ഷേ അതെ അതെ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഞാൻ അന്ന് പറഞ്ഞത് കണക്കുകൾ നിരത്തിയാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അങ്ങനെ പോയേക്കും എന്നുള്ള ഡാറ്റ വെച്ചുകൊണ്ടാണ് ഞാൻ അന്ന് സംസാരിച്ചത് അത് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇപ്പോഴും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആ സ്ഥിതി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ ഒരിക്കലും ഒരു ബി മണ്ഡലമേ അല്ല ಪಕ್ಷೇ uh, ಅವಿಡೆ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെ മുരളീധരനെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ തള്ളിക്കളയുന്നില്ല അതിനാൽ തന്നെ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ടാണ് അവിടെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളേക്കാൾ സുരേഷ് ഗോപി ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയമോ നേടുകയാണെങ്കിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് അത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് സുരേഷ് ഗോപി എന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ താരത്തിന് കിട്ടുന്ന വോട്ടുകൾ ആണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശൻ നേടിയ വോട്ടുകളേക്കാൾ രണ്ട് ലക്ഷത്തോളം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ടുകൾ കൂടുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കാരണം അത് ബി ജെ പിക്ക് കിട്ടിയ സ്വീകാര്യതയേക്കാൾ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ ആണ് അപ്പോൾ ഞാൻ തൃശ്ശൂരും തിരുവനന്തപുരവും തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകൾ ഏറെയുണ്ട് അതുമാത്രമല്ല കോൺഗ്രസ്സിനകത്തൊരു ശശി തരൂർ വികാരം തിരുവനന്തപുരത്ത് ശക്തമായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്തും തൃശൂരിലും ഒരുപക്ഷെ ഞാനത് സമ്മതിച്ചെന്ന് വരാം പക്ഷേ എന്തുകൊണ്ട് റ്റിങ്ങൽ പത്തനംതിട്ട ഒരു സാധ്യതയുമില്ല അത് ഒരു അതിശയോക്തി കലർന്ന ഒരു എക്സിറ്റ് പോൾ ഫലമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ അങ്ങൾ അതിനുണ്ടല്ലോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യ ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യ ടുഡേയിൽ അവർക്ക് വേണ്ടി സർവേ നടത്തിയത് ആക്സിസ് മൈ ഇന്ത്യയാണ് അപ്പോൾ ആ ആ അവരുടെ ആ ലൈവ് ഡിബേറ്റിൽ ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ തലവൻ എം ഡി ആയിട്ടുള്ള പ്രദീപ് ഗുപ്ത വരുന്നുണ്ട് അവരുടെ ചർച്ചയിൽ പങ്കുചെയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് സർദേശായി രാജീവ് സർദേശം ചോദിക്കുകയാണ് ഇത് ഏതൊക്കെയാണ് കേരളത്തിലെ ഈ സീറ്റുകൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും പിന്നെ ഇവർ പറയുന്നത് ഇപ്പൊ സുഭീഷ് പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ ഒപ്പം തന്നെ പത്തനംതിട്ട പത്തനംതിട്ടയിലൊക്കെ അനിൽ ആന്റണി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഈ സർവേ നടത്തിയ സംഘത്തിന്റെ തലവൻ പ്രദീപ് ഗുപ്ത പറയുന്നത് അതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം തോന്നാനുള്ള ഒരു കാരണം ആറ്റിങ്ങലിനെ കുറിച്ചും പത്തനംതിട്ടയെ കുറിച്ചും ഒക്കെ അവരിത്ര ഉറപ്പ് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് സംശയം ഇപ്പൊ ആറ്റിങ്ങലിൽ വി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി പിന്നെ വി ജോയിൽ പിന്നെ അടൂർ പ്രകാശും അടൂർ പ്രകാശ് ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ വലിയ വൈദഗ്ധ്യം ഉള്ള ഒരാളാണ് വി ജോയ് സംഘടനാ സംവിധാനം മുഴുവൻ സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം മുഴുവൻ ഫലപ്രദമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ ഇവരെ മറികടന്നുകൊണ്ട് വി മുരളീധരൻ അവിടെ വോട്ട് കൂടുതൽ പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും വോട്ട് കൂടുതൽ കിട്ടിയിരുന്നു പക്ഷേ അതിനപ്പുറത്ത് ആറ്റിങ്ങിലിൽ ഒരു വലിയ വിജയം നേടാൻ വി സുരേ വി മുരളീധരന് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പത്തനംതിട്ടയിലേക്ക് വന്നാലും പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായി പത്തനംതിട്ട ചിന്തിച്ചത് ശബരിമല തരംഗത്തിൻ്റെ കൂടി അന്ന് കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ വിജയിക്കാനായിട്ടില്ല ശബരിമല തരംഗത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടായിരുന്നു മത്സരിച്ചത് കെ സുരേന്ദ്രനായിരുന്നു എന്നിട്ട് പോലും അന്ന് ജയിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ബി ജയിക്കുമായിരുന്നു അന്ന് പോലും ബി പത്തനംതിട്ടയിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ അനിൽ ആന്റണി ജയിക്കും എന്ന് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒട്ടും പറയാൻ സാധിക്കില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പലതും പറയാം പലതും പ്രവചിക്കാം പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വിജയിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനാകില്ല ഇതിലിപ്പോൾ എന്തായാലും ഈ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി അതായത് ഒന്നോ രണ്ടോ മൂന്നോ സീറ്റ് എത്രയാണെങ്കിൽ പോലും ഒരു സീറ്റെങ്കിലും ലഭിച്ചാൽ പോലും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ കാര്യമാണ് അപ്പോൾ ആ നിലയിലുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട് എന്നൊരുപക്ഷേ ഈ ഏജൻസികൾ കണക്കാക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നമുക്കറിയാം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ആ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു മോദി വിരുദ്ധ തരംഗമൊന്നുമില്ല രണ്ടാം ഘട്ടത്തിലും ഒന്നാം ഘട്ടത്തിലുമൊക്കെ ബി ജെ പിക്ക് ഒരു ഈസി വാക്കോവർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രതീക്ഷകൾ അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യ സഖ്യം ആ നിലയിൽ ഒരു പെർഫോമൻസ് നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് പോകാൻ അല്ലെങ്കിൽ ആ നിലയിൽ വോട്ട് ചെയ്യാനുള്ള കുറേ ആളുകളുടെ ഒരു തീരുമാനത്തെ കൂടി പരിഗണിച്ചിട്ടായിരിക്കണം ഇത്തരം ഇത്തരമൊരു മൂന്ന് എന്നുള്ളൊരു സംഖ്യയിലേക്ക് പല ഏജൻസികളും എത്തിയിരിക്കുന്നുണ്ട് പക്ഷേ അതിൽ മറ്റൊരു വലിയ കണക്ക് അതിൽ ഏജൻസി നടത്തിയ കണക്ക് അവർ പറയുന്ന ഒരു സംഖ്യ ബി ജെ പിക്ക് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് അതായത് എൽ ഡി എഫിന് കിട്ടാൻ പോകുന്നത് ഇരുപത്തിയൊൻപത് ശതമാനവും ബി ജെ പിക്ക് ഇരുപത്തിയേഴ് ശതമാനവും കേരളത്തിലെ മൂന്ന് അതായത് മൂന്നിലൊന്ന് വോട്ട് ഏതാണ്ട് മൂന്നിലൊന്ന് വോട്ട് ബി ജെ പിക്ക് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ അത്രയും വോട്ടർമാരെ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സാധിക്കുമെന്നുള്ള ഒരു കണക്ക് വരെ ഏജൻസികൾ പുറത്തുവിടുന്നു അപ്പോൾ ആ നിലയിലേക്ക് വരെ ചിന്തിക്കേണ്ട തരത്തിൽ ബി ജെ പിയുടെ വളരാനുള്ള ഒരു സാഹചര്യമുണ്ടോ അല്ല ബി ജെ പി കേരളത്തിൽ വളരുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അമലിപ്പോൾ സൂചിപ്പിച്ച രീതിയിൽ ആ കേരളത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് വോട്ട് ഷെയർ ബി ജെ പിക്ക് അനുകൂലമായി മാറാവുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലേക്കൊന്നും കേരളം ഇതുവരെയ്ക്കും മാറിയിട്ടില്ല ആ രീതിയിലുള്ളൊരു മാറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്ന് ഞാൻ പറയും ഇപ്പോൾ വോട്ട് കൂടുതൽ വോട്ട് ക്രമാനുഗതമായ ഒരു വോട്ട് വളർച്ച വോട്ട് ഷെയറിൽ ഉണ്ടാവുന്ന ഒരു വളർച്ച ബി ജെ പിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ തൃശ്ശൂരും പത്തനംതിട്ടയും മാത്രം എടുക്കാം തൃശ്ശൂരിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ പി ശ്രീ ാണ് കെ പി ശ്രീചന് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി വോട്ടാണ് ഈ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആക്കി ഉയർത്തുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ടിന്റെ വർധനയാണ് അഞ്ച് വർഷം കൊണ്ട് ബി ജെ പിക്ക് തൃശൂരിൽ സാധ്യമായത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് മാത്രം കിട്ടിയ വോട്ടല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിൽ സൂപ്പർ താരത്തിന് കൂടി കിട്ടിയ വോട്ടാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ട് അഞ്ച് വർഷം കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നാൽ അതൊരു നിസാര സംഗതിയൊന്നുമല്ല വോട്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് തൃശ്ശൂരിൽ ഇനി പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചത് എം ടി രമേശാണ് എം ടി രമേശിന് രണ്ടായിരത്തി പതിനാലിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ശബരിമല തരംഗം കൂടി ഉണ്ടായിരുന്നു അന്ന് കെ സുരേന്ദ്രനാണ് മത്സരിച്ചത് കെ സുരേന്ദ്രൻ ഈ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ടെന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം ആക്കി വർദ്ധിപ്പിക്കുന്നുണ്ട് കെ വോട്ട് വോട്ട് ഷെയർ ഷെയർ മാത്രമായിരുന്നു അപ്പോൾ അപ്പോൾ വർധനയാണ് ക്രമാനുഗതമായി ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ബിജെപിയുടെ വോട്ട് ഷെയർ കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ഷെയറിലേക്ക് ബിജെപിയുടെ വോട്ട് ഷെയർ മാറുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതി മാറ്റം രാഷ്ട്രീയ കാലാവസ്ഥയുടെ മാറ്റം കേരളത്തിൽ സാധ്യമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പോലെ തൃശൂരിനും തിരുവനന്തപുരത്തിനും അപ്പുറത്ത് മൂന്നാമതൊരു മണ്ഡലത്തിൽ ജയസാധ്യതയുണ്ട് ബി ജെ പിക്ക് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് പക്ഷെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ എന്തായാലും അവർക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല എന്ന് താങ്കൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു വോട്ട് വർധനയിലേക്ക് ബി ജെ പിയെ നയിക്കുന്ന ബി ജെ പിക്ക് സഹായിക്കുന്ന കാരണങ്ങള് എന്തൊക്കെയായിരിക്കും സാമുദായികമായിട്ടുള്ള എന്തെങ്കിലും ചില ഘടകങ്ങളാണോ അതേ മോദി എഫക്റ്റാണോ എന്തായിരിക്കും അങ്ങനെ ഈ വോട്ട് വർദ്ധനവിന് ബി ജെ പിയെ ഇത്തവണ സഹായിക്കാനുള്ള ഒരു സാഹചര്യം അല്ല അതോ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴിപ്പം ശബരിമല തരംഗം ഉണ്ടായിരുന്ന സമയത്ത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതല്ലെങ്കിലും ആ ഈഴവ് വോട്ടുകൾ കൂടുതലായിട്ട് ബി ജെ പിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാകാം ഇപ്പോൾ അവർ തൃശ്ശൂരിലും പത്തനംതിട്ടയിലും ഒക്കെ അവകാശപ്പെടുന്ന പോലെ ക്രൈസ്തവ വോട്ടുകളൊക്കെ കുറേ ബി ജെ പിയിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ടാകാം അതൊന്നും ഈ ക്രൈസ്തവ വോട്ടുകളുടെ മുഴുവൻ ഏകീകരണം ബി ജെ പിയിലേക്ക് എന്നൊന്നും പറയാൻ സാധിക്കില്ല ഞാനിപ്പോഴും പറയുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടും അതല്ലാതെ അതിനപ്പുറം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അവർക്ക് ജയസാധ്യതയുണ്ട് ഒരു പക്ഷേ തിരുവനന്തപുരത്തോ തൃശ്ശൂരിലോ ഒരു അട്ടിമറി ജയം സാധ്യമായേക്കാം അതിനപ്പുറം മൂന്നാമതൊരു മണ്ഡലം കേരളത്തിൽ ബി ജെ പിയെ സ്വീകരിക്കും എന്നെനിക്ക് നിലവിലെ സാഹചര്യത്തിൽ തോന്നുന്നില്ല സാഹചര്യങ്ങൾ മാറിയേക്കാം ഒരഞ്ചു വർഷത്തിനപ്പുറം വീണ്ടും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ഷെയറിലേക്ക് ബി ഉയരും കേരളത്തിൽ എന്ന് എനിക്ക് എന്തായാലും പറയുക വയ്യ ICL FinCo, the, the intelligent, intelligent choice. choice.